ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽ വന്നിട്ടുള്ള പത്ത് വണ്ടികളെ പറ്റിയാണ് ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഏകദേശം റെയ്ഡി കിട്ടും നമ്മൾ കാരണം ഇവിടെ ഇയർ ഓൺ ഇയർ ബേസിസിലാണ് നോക്കുന്നത് മന്ത് ഓൺ ബേസിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും ലോസ് ആണ് അതാണ് സംഭവം ഇനി വേ ടെ പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി നമ്മുടെ ഹ്യുണ്ടായ ആണ് ക്രെറ്റയ്ക്ക് കഴിഞ്ഞ മാസം പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനാല് വണ്ടികളുടെ സെയിലാണ് കിട്ടിയത് പക്ഷേ നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതായത് നമ്മളിപ്പോൾ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കണക്കാണ് പറയുന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ വെച്ചായിരിക്കും കമ്പയർ ചെയ്യുന്നത് സോ ക്രെറ്റയ്ക്ക് പതിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയത് എന്നുവെച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് വണ്ടികളുടെ ഒരു ലോസ് വന്നിട്ടുണ്ട് ലെവൻ പോയിൻറ്റ് ത്രീ വൺ പെർസെൻറ്റേജാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ടോട്ടൽ ലോസ് പെർസെൻറ്റേജ് കൂട്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡിഗ്രോത്ത് പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ ബേസിൽ കഴിഞ്ഞ മാസം വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ക്രെറ്റ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നാല് വണ്ടികൾക്ക് ഡിഗ്രോത്തും അതുപോലെ തന്നെ ആറ് വണ്ടികൾക്ക് ഗ്രോത്തും ആണ് നമ്മുടെ ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഇനി അടുത്തതായി നയൻത്ത് വർഷന് നിൽക്കുന്ന വാഹനം അതൊരു വാഹനമല്ല കാരണം അത് രണ്ട് വാഹനങ്ങളാണ് സ്കോർപ്പിയോ സീരീസിൽ വരുന്ന സ്കോർപ്പിയോ ക്ലാസിക്കും സ്കോർപ്പിയോ എൻ ആണ് ഇതിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെയിൽസ് ഭയങ്കര പുറത്തുവിടുന്നില്ല പക്ഷെ എന്നാൽ പോലും രണ്ട് വണ്ടികൾക്കൂടെ കമ്പൈൻഡായിട്ട് കഴിഞ്ഞ മാസം പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് വണ്ടികളുടെ സെയിലാണ് കിട്ടിയത് വെറും ആറായിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് വണ്ടികളുടെ സെയിൽ മാത്രമേ നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് വണ്ടികളുടെ വ്യത്യാസവും എയ്റ്റി എയിറ്റ് പോയിൻറ്റ് സെവൻ സെവൻ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് പെർസെൻറ്റേജുമാണ് കഴിഞ്ഞ മാസം സ്കോർപ്പിയോ സീരീസിലുള്ള വണ്ടികൾക്ക് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ കൂട്ടത്തിൽ ഒരു സംശയം വേണ്ട ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനങ്ങൾ രണ്ടും ഇത് തന്നെയാണ് മാത്രമല്ല ഇത്രയും സൈസ് വരുന്ന ഇത്രയും പ്രൈസ് ഉള്ളൊരു വണ്ടിക്ക് അല്ലെങ്കിൽ രണ്ട് വണ്ടികൾക്ക് ഒക്കെ എങ്ങനെയായാലും ഇത്രയും ഈ റേഞ്ചിൽ സെയിൽസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പ്രസീവായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് തേർട്ടി ലാക്സ് പ്ലസ് ഒക്കെ സ്കോർപിയോ ടോപ്പ് എൻ ഓൺ റോഡ് പോകുന്നുണ്ട് ഇനി അടുത്തതായി എട്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം എട്ടികയാണ് എട്ടിയയ്ക്ക് കഴിഞ്ഞ മാസം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത് പക്ഷേ അതേസമയം നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിമൂവായിരത്തി എണ്ണൂറ്റി പതിനെട്ട് വണ്ടികളുടെ സെയിൽസും കിട്ടിയതായിരുന്നു അതായത് തൊള്ളായിരത്തി അറുപത്തൊന്ന് വണ്ടികളുടെ വ്യത്യാസവും സിക്സ് പോയിൻറ്റ് നയൻ ഫൈവ് പെർസെൻറ്റേന് ഡീഗ്രോത്ത് റേറ്റുമാണ് ഇവിടെ ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡിഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന അല്ലെങ്കിൽ രണ്ടാമതായി ഏറ്റവും കുറവ ഡി ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വാഹനം എന്ന് എട്ടിക വിശേഷിപ്പിക്കാം പക്ഷെ എന്നാൽ പോലും സെവൻ സീറ്റർ കാറ്റഗറിയിൽ ഇത്രയും സെയിൽസ് കിട്ടുന്ന വേറെ വണ്ടിയൊന്നും ഇപ്പോഴും ഇല്ല അത് ഈ വണ്ടിയുടെ പ്രൈസ് കൊണ്ടും ഇത് വരുന്ന ഒരു സെഗ്മെൻറ് കൊണ്ടൊക്കെ ആയിരിക്കാം ഇതിനോട് കോമ്പീറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള മറ്റു വണ്ടികൾ എല്ലാത്തിനും അയ്യായിരത്തിന് താഴെ തന്നെ സെയിൽസ് കിട്ടിയിട്ടുള്ളൂ ഈവൻ ക്യാൻസ് ആണെങ്കിൽ പോലും വന്ന സമയത്തൊരു ഓളമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ പ്രൈസ് ഇതിനൊക്കെ കുറച്ചുകൂടി കൂടുതലാണ് എന്നാൽ പോലും ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ആ റേഞ്ചിൽ ആ വണ്ടിക്കും സെയിൽസ് ഉള്ളൂ ഇനി അടുത്തതായി സെവൻ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ബലേനോ ആണ് ബലേനോയ്ക്ക് കഴിഞ്ഞ മാസം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വണ്ടികളുടെ സെയിലേ ഉള്ളൂ ഇത് നല്ല വ്യത്യാസമാണ് കാരണം നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വണ്ടികളുടെ സെയിൽ ഈ വാഹനത്തിന് കിട്ടിയതായിരുന്നു കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ ഡിഗ്രോത്ത് ഓഫ് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ബലേനോ കാരണം ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വണ്ടികളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് ഡിഗ്രോത്ത് ഓഫ് പെർസെൻറ്റേജ് ഓൾറെഡി പറഞ്ഞല്ലത് അത്രയും വലിയൊരു ഡിഗ്രി ഓത്ത് പെർസെൻറ്റേജും വന്നിട്ടുണ്ട് ഈ വണ്ടി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്പർ വണ്ണിലും നമ്പർ ടുവിലും ഒക്കെ നിന്നിരുന്നതാണ് എന്താണെന്ന് അറിയില്ല കഴിഞ്ഞ മാസം നന്നായിട്ട് താഴേക്ക് പോയി മിക്കവാറൊരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിനിടയിൽ പെട്ടുപോയതായിരിക്കും ഈ വാഹനം അല്ലെങ്കിൽ സെയിൽ താഴേണ്ട കാര്യമൊന്നുമില്ല കാരണം അത്യാവശ്യം ഒരു വാഹനം തന്നെയാണ് ഇത് ഇനി അടുത്തതായി സിക്സ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി ഒരു വണ്ടി തന്നെയാണ് അതാണ് പുതിയ പ്രസ ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് വണ്ടികളുടെ സെയിലുമായിരുന്നു കിട്ടിയത് അതായത് രണ്ടായിരത്തി അറുപത്തൊമ്പത് വണ്ടികളുടെ വ്യത്യാസം എയ്റ്റീൻ പോയിൻറ്റ് ടു സെവൻ പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റുമാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത് ഇത് ഇപ്പം നമ്മൾ ഈ ഒരു സെഗ്മെൻ്റിൽ എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ സെയിൽ കിട്ടുന്നുണ്ടെന്ന് പറയാം പക്ഷെ എന്നാൽ പോലും ബ്രസയ്ക്ക് ഫോർട്ടീൻ തൗസൻഡ് സിക്സ്റ്റീൻ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ ഇതിനുമുമ്പ് കഴിഞ്ഞ മുന്നത്തെ മാസങ്ങളിലൊക്കെ ആയിട്ട് സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്നതാണ് അതിൽ നിന്നാണ് ഇങ്ങോട്ട് താഴ്ന്നത് എന്തായാലും ഇയർ എൻ്റാവുന്നുകൊണ്ടായിരിക്കും കമ്പനികൾ അവരുടെ പ്രൊഡക്ഷൻ ഒരു പരിധിവരെയൊക്കെ കുറയ്ക്കുമല്ലോ കാരണം കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് ഉള്ള വണ്ടികൾ എന്ന് പറയുമ്പം അതിന് പിന്നെ ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്ത് വയ്ക്കേണ്ടി വരും അവസാനം അതവിടെ കിടക്കുകയാണെങ്കിലുള്ള അവസ്ഥയാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ലാസ്റ്റ് ആവുമ്പോഴേക്കും മിക്ക കമ്പനികളും കുറയ്ക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഈ കഴിഞ്ഞ മാസം മിക്ക വണ്ടികൾക്കും ഞാൻ പന്ത്രണ്ട് പന്ന് നോക്കിയപ്പോൾ എല്ലാത്തിലും ഡിഗ്രോത്ത് വന്നതാണ് ഇനി വേ ഇനി ഫിഫ്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റയുടെ പഞ്ചാണ് പഞ്ചിന് കഴിഞ്ഞ മാസം പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് വണ്ടികളുടെ സെയിൽ കിട്ടിയിട്ടുണ്ട് നവംബർ മാസത്തിൽ അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് വണ്ടികളുടെ സെയിൽ ഇതിന് കിട്ടിയിട്ടുള്ളൂ അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് വണ്ടികളുടെ വ്യത്യാസവും എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേൻ്റെ ഗ്രോത്ത് റേറ്റും ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട് നമ്മൾ ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് നമ്മുടെ പഞ്ച് ആക്ച്വലി തേർഡ് പൊസിഷനിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന പ്രസഖൻ ആയിരുന്നു ഈ പഞ്ചിൻ്റെ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ലോഞ്ച് ചെയ്ത ആ ഒരു മാസം മാത്രം പത്തിന് താഴെയാണ് സെയിൽ വന്നു ബാക്കി എല്ലാ മാസങ്ങളും പതിനായിരത്തിന് മുകളിലായിരുന്നു ഇപ്പോൾ വന്ന് വന്ന് മിക്ക മാസങ്ങളിലും പന്ത്രണ്ടായിരം ടു ഇടയിലാണ് സെയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം ഈ നിങ്ങൾക്ക് കാണാമല്ലോ പതിനാലായിരത്തിന് മുകളിൽ വരെ ഈ വണ്ടിയുടെ സെയിൽ പോയിട്ടുണ്ട് ഇനി അടുത്തതായി ഫോർത്ത് പൊസിഷന് നിൽക്കുന്ന വാഹനം ഇവൻ്റെ ചേട്ടൻ പഞ്ചിൻ്റെ ചേട്ടനായി നമ്മുടെ നെക്സോൺ ആണ് നെക്സോൺ കഴിഞ്ഞ മാസം പതിനാലായിരത്തി തൊള്ളായിരത്തി പതിനാറ് വണ്ടികളുടെ സെയിലാണ് കിട്ടിയത് പക്ഷേ നവംബർ മാസത്തിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് വണ്ടികളുടെ സെയിലായിരുന്നതിന് വന്നത് ഏത് രണ്ടായിരത്തി ഇരുപത്തി അതായത് വ്യത്യാസം തൊള്ളായിരത്തി അമ്പത്തഞ്ച് വണ്ടികളുടെയും ഡി ഗ്രോത്ത് പെർസെൻറ്റേജ് സിക്സ് പോയിൻറ്റ് സീറോ ടു പെർസെൻറ്റേജുമാണ് കൂട്ടത്തിൽ വെച്ച് ഏറ്റവും കുറവ് ഡി ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന നെക്സോൺ ആണ് പക്ഷെ എന്നാൽ പോലും പുതിയൊരു ഫേസ് ലിഫ്റ്റൊക്കെ എടുത്തിറങ്ങി എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡീ ഗ്രോത്ത് ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട് ഉണ്ട് ഞാൻ പറയുന്നു ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും അതുപോലെ തന്നെ നമ്മുടെ ഇയർ ഉണ്ടായതിൻ്റെ പ്രശ്നമായിരിക്കും അല്ലാണ്ട് നെക്സോണിന് ഡിമാൻഡിന് യാതൊരു പ്രശ്നവും ഇല്ല കാരണം പ്രത്യേകിച്ച് പുതിയ ഫേസ് സ്റ്റിഫ്റ്റ് ഒക്കെ ഇറങ്ങിയതിനു ശേഷം നന്നായിട്ട് ഈ വണ്ടിയുടെ ഒരു മാർക്കറ്റ് വാല്യൂ കൂടിയിട്ടുണ്ട് ഇതോടുകൂടി കഴിഞ്ഞ മാസത്തെ ബെസ്റ്റ് സെല്ലിംഗ് സപ്ഫോമീറ്റർ കോമ്പാക്ട് എസ് യു വി നമ്മുടെ നെക്സോൺ തന്നെയാണ് എനിവേ ഇനി അടുത്തതായി തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം പുതിയ സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റിന് കഴിഞ്ഞ മാസം പതിനയ്യായിരത്തി മുന്നൂറ്റി പതിനൊന്ന് വണ്ടികളുടെ സെയിലാണ് കിട്ടിയത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് വണ്ടികളുടെ സെയിലാണ് കിട്ടിയത് നൂറ്റി അമ്പത്തെട്ട് വണ്ടികളുടെ വ്യത്യാസവും വൺ പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്ന വളരെ കുറവ് ഗ്രോത്ത് പേഴ്സൻറ്റേജ് വന്നിട്ടുള്ളൂ ഈ കൂട്ടത്തിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി സ്വിഫ്റ്റ് തന്നെയാണ് പക്ഷെ എന്നാൽ പോലും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഈ വണ്ടിയുടെ ഒരു പുതിയ ജനറേഷൻ അടുത്ത വർഷം സ്റ്റാർട്ട് ിൽ തന്നെ എന്നിട്ട് പോലും ഇപ്പോഴും ഈ വണ്ടിക്ക് ഇത്രയും സെയിൽ കിട്ടുന്നുണ്ട് ഇതിനൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവേഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇനിയിപ്പോൾ പുതിയ ജനറേഷൻ എന്ന പേരിൽ വരാൻ പോകുന്നത് പക്ഷേ ആൾക്കാർ ഇപ്പോഴും ഈ ഒരു വണ്ടി വാങ്ങുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പുതിയ ജനറേഷൻ വണ്ടി വരുമ്പോൾ അത് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം ഇതിപ്പം ഇപ്പം തന്നെ വണ്ടി ഔട്ട്ഡേറ്റഡ് ആയി പോകും പ്രത്യേകിച്ച് എൻ്റെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും കുറച്ച് പതുക്കെ പതുക്കെ പഴയത് തുടങ്ങിയിട്ടുണ്ട് വരാം ഇല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വന്നൊരു വണ്ടിയാണല്ലോ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്തായാലും നിങ്ങളും സ്വിഫ്റ്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പുതിയ ജനറേഷൻ വന്നിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത് ഇതേ സെയിം ാണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഡിസൈറിന്റെ കാര്യത്തിൽ അപ്ലൈ ആവുന്നത് ഈ ഡിസൈറിന് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല കാരണം ഈ വർഷം സ്റ്റാർട്ടിങ് മുതലേകൊരു പതിനായിരം പന്ത്രണ്ടായിരം ആ റേഞ്ചിനടുത്തൊക്കെ തന്നെയായിരുന്നു ഈ വണ്ടിക്ക് സെയിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇയറിൻ്റെ ആയപ്പോഴേക്കും പെട്ടെന്ന് പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചുവരയ്ക്ക് വണ്ടിയുടെ സെയിൽ പോയി അതും സ്വിഫ്റ്റിനെ ഓവർടേക്ക് ചെയ്ത് ഡിസാറിന്റെ സെയിൽ പോയി എന്ന് ആലോചിക്കണം നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വരെ പതിനാലായിരത്തി നാനൂറ്റി അമ്പത്താറ് വണ്ടികളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വളരെ വ്യത്യാസം ടെൻ പോയിന്റ് ഫോർ ഫോർ പെർസെന്റേന ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് സ്വിഫ്റ്റിന് പുതിയ ജനറേഷൻ ലോഞ്ച് ചെയ്തതിന് അധികം വൈകാതെ തന്നെ പുതിയ അടിസ്ഥാനം വരും എന്ന് നമുക്ക് വിചാരിക്കാം മേ ബി വിത്തിൻ ഒരു വർഷത്തിനുള്ളിൽ വരുമായിരിക്കും ഇപ്പോഴും ഇത്രയും സെയിലുള്ള സബ്ഫോമീറ്റർ കോമ്പാക്സ് ഇടാൻ ഇന്ത്യയിൽ വേറെ ഇല്ല ഈ വണ്ടിക്ക് മാത്രമേ ഇങ്ങനെ സെയിൽ കിട്ടുന്നുള്ളൂ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്പർ വൺ പൊസ്റ്റിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ വാഗനാറാണ് കുറേ കാലങ്ങൾ ഈ വണ്ടി നമ്പർ വൺ പൊസിഷനിൽ നിന്നിട്ടുണ്ട് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ നമ്പർ വൺ പൊസിഷനിൽ നിന്നിട്ടുള്ള വണ്ടി ഇതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ബലനുമാണ് പിന്നെ സ്വിഫ്റ്റൊക്കെയാണ് ഏതായാലും കഴിഞ്ഞ മാസം പതിനാറായിരത്തി അറുന്നൂറ്റി അമ്പത്തേഴ് വണ്ടികൾ സെയിലാണ് ഇതിന് കിട്ടിയത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് വണ്ടികൾ സെയിലുമാണ് ഇതിന് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് വണ്ടികളുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് അതുപോലെ പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ടോട്ടൽ ഗ്രോത്ത് പെർസൻറ്റേജ് ഈ വണ്ടിയെ ഞാൻ ഇപ്പോൾ കൂടുതലൊന്നും പറയേണ്ട കാര്യം ഉണ്ടാവില്ല ഇതിൻ്റെ സെഗ്മെൻറ്റിൽ ഇതിൻ്റെ സെഗ്മെൻറ്റിൽ നല്ല ഏറ്റവും സെയിലുള്ള വണ്ടി ഇത് തന്നെയാണ് അത് ഇറങ്ങിയിട്ട് തന്നെ ഇപ്പോൾ രണ്ട് ഡെക്കേറ്റ്സിൽ കൂടുതലായി എന്നിട്ടും ഇപ്പോഴും സ്ട്രോങ്ങ് ആയിട്ട് തന്നെ മാർക്കറ്റ് വാല്യൂ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ